Dentagum! Dentagum! Burn! ആ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചുതരാവേ. ഞാൻ ഈ ക്വാറന്റൈൻ പീരീഡിൽ ഞാൻ ഇവിടെ ഇരുന്ന് ചെറിയൊരു കിച്ചൺ ഗാർഡൻ്റെ സെറ്റപ്പ് ചെയ്യുന്നത് കാണിച്ചു തരാം. അടിപൊളി. ഇത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് വെള്ളം ഒഴിച്ച് കിളിപ്പിച്ചെടുത്ത സാധനമാണ്. ഇത് പയറാ, പയറാ കണ്ടോ. പക്ഷേ ഇത് കണ്ട് ഇത്രയും ഏരിയയിൽ ഒത്തിരി സാധനങ്ങൾ നട്ടതായിരുന്നു കണ്ടോ. ഈ ഇത്രയും കാണുന്നത് പക്ഷേ ഇത് മാത്രമേ കിളിച്ചുള്ളൂ കണ്ടോ. ഇതിനെ ഇളക്കി നടണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാനൊരു കോമഡി ഉണ്ടായിരുന്നേ. രണ്ട് ഈ ചക്ക കണ്ടോ, ഈ ചക്കയുടെ മുകളിൽ ഒരു വേറെ രണ്ട് വലിയ ചക്കയും കൂടെ നിൽപ്പുണ്ടായിരുന്നു കണ്ടോ. ആ ഒരു ഞെട്ട് മുറിച്ചേക്കുന്നത് കാണാൻ പറ്റും കണ്ടോ. ഈ മൂന്ന് ചക്കയുടെ മണ്ടയ്ക്ക് ഒരു രണ്ട് വലിയ ചക്കയും കൂടെ നിൽപ്പുണ്ടായിരുന്നു. ഇന്നലെ അച്ഛൻ ഒരു വലിയ ശ്രമം നടത്തി അത് മുറിച്ചിട്ടു. മുറിച്ചിട്ടപ്പോൾ അത് വന്ന വഴിക്ക് ഇവിടെ നിന്ന് രണ്ട് കൊച്ചു ചക്കയുടെ വണ്ടയ്ക്കൂടെ വീടാണ്. അങ്ങനെ ഈ മൂന്ന് ചക്കയും കൂടെ അച്ഛൻ്റെ അസുഖത്തിൽ വീടാണ്. ഇതിനാണ് പറയുന്നത് ഒന്നിന് പോയവൻ രണ്ടും കഴിഞ്ഞ് വെള്ളം തൊടാതെ ഇൻക്രീസ് എന്ന് പറയുന്ന വിട്ട്. അച്ഛൻ്റെ ആ ഒരു ശ്രമത്തിൽ മൊത്തം അഞ്ച് ചക്ക തലം മതി. രണ്ടും പിന്നെയും. ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാന്ധി വൈ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ടെക്. ഞാൻ പ്രസൂൽ പ്രശാന്തൻ. ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് വുഡൻ പീസ് കൊണ്ടുള്ള ചെറിയ സ്പൂണും ചട്ടുകവും. ചട്ടുകം എന്ന് പറഞ്ഞാൽ ഈ ദോശയും ഓംലേറ്റും ഒക്കെ തിരിച്ചിടുന്ന സാധനമുണ്ടല്ലോ, അതിന് നമ്മുടെ ഞങ്ങളിവിടെ പറയുന്നത് ചട്ടുകവ വൈനി. ബാക്കിയുള്ള കേരളത്തിലെ ഡിസ്ട്രിക്റ്റുകളിൽ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കറിയാൻ വയ്യ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത് ചട്ടുകം, ദോശയും ഓംലേറ്റും ഒക്കെ തിരിച്ചിരുന്ന സാധനമുണ്ടല്ലോ അത്. എന്നാൽ പിന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം.
ഈ ചട്ടുകളും സ്പൂണും ഉണ്ടാക്കാൻ നമ്മൾ ഈ ഉണ്ടാക്കിയ മെറ്റൽ ഗ്രൈൻഡും നമ്മൾ പിച്ചാത്തിക്കും കോടാലിക്കും ഒക്കെ മൂർച്ച കൂട്ടാനുള്ള രീതിയിൽ ഉണ്ടാക്കിയ ഈ മെറ്റൽ ഗ്രൈൻഡർ നമ്മുടെ തങ്കക്കുടം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് ഇതിനെ ഷേപ്പിൽ എത്തിക്കാൻ പറ്റി, നല്ല ഷേപ്പിൽ പെട്ടെന്ന് എത്തിക്കാൻ പറ്റി. ഈ ഗ്രൈൻഡർ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഓക്കെ, പ്രൊഫഷണൽ ചട്ടുകോ, പ്രൊഫഷണൽ ചട്ടുകോ എന്താ ഫിനിഷിംഗ് വർക്ക് നടക്കും. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ പണിത് വന്നപ്പോഴത്തേക്കും ഒത്തിരി അങ്ങ് പുതിയത് പോലായി പോയി. ഇപ്പൊ ചെറിയൊരു ആന്റിക് ലെവലിലോട്ട് കൊണ്ടുവരാൻ പോയാൽ വേറെ ഒന്നുമല്ല, സാധാരണ പരിപാടി തന്നെ ആന്റിക് ആക്കാൻ വേണ്ടിയാണ്. നമ്മൾ ലൈറ്റർ അങ്ങോട്ട് എടുത്ത്, നമ്മുടെ ലൈറ്റർ വെച്ചൊരു ചെറിയ പണി പറഞ്ഞു നോക്കായിരുന്നു. പക്ഷെ ലൈറ്ററിനകത്തെ ഫ്ലെയിം അങ്ങോട്ട് പോരാത്തത് കാരണം ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ചെറുതായിട്ട് ഇതിന് ഡാർക്ക് ഷെയ്ഡാക്കി എടുക്കാൻ പോകും. ഇടക്കിടക്ക് തീ കയറി പിടിക്കുക, തടി നല്ല ഉണങ്ങി, ലൈറ്റ് വെയിറ്റ് തടി ആയതുകൊണ്ട് പെട്ടെന്ന് കയറി തീ പിടിക്കുക. നമുക്ക് ചെറുതായിട്ടൊന്ന് കരിച്ചെടുത്താൽ മതി, രണ്ട് ഇതുണ്ട്. ചെറുതായിട്ടൊന്ന് കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒരു ചെറിയ ഓയിൽ ട്രീറ്റ്മെൻറ്റൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല വളവിളപ്പ സാധനമാകും, ഒരു പഴയ ലുക്കിലെത്തിക്കും. പഴയ ഒരു ലുക്കിലെത്തിക്കാൻ വേണ്ടിയാണ് ഇത്രയും മെനക്കെടുന്നത്. വേറെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച് കൂട്ടാൻ ഇതിനെ പ്രസൻറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ സ്പൂണും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് പൊഹയ്ക്കുക. പൊഹയ്ക്കുവാന്നല്ല, നമ്മളിതിനെ ആൻറ്റി ആക്കുക. ദൈവമേ തീ പിടിച്ച്. മതി, ഞാനിത് ഒത്തിരി ചെയ്തു കഴിഞ്ഞാലേ ചിലപ്പം സ്പൂൺ സ്പൂണായിട്ട് കിട്ടത്തില്ല, ചാരമായിട്ട്. ഇങ്ങനെ ചെയ്താലുള്ളൊരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തുനിന്നൊരു ഇതിൽ കരിയില്ല ഓൾമോസ്റ്റ്. നമ്മൾ അതെങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വുഡ് ഒന്ന് ബേണാകുന്നേ ഉള്ളൂ. വുഡ് ബേണാകുമ്പോഴാണ് നമുക്ക് ഈ ഒരു ടെക്സ്ചറിങ് കിട്ടുന്നത്, കണ്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ ഓയിൽ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ വേറൊന്നുമല്ല ഉദ്ദേശം. ഇതിനകത്തുനിന്ന് ഇനി ഒരിക്കലും വേറെ കാർബണോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ
കരിയുടെ പൊടിയോ ഇതൊന്നും ഇളകത്തില്ല, കാരണം മൊത്തം ക്ലീനാണ്. അങ്ങ് സോളിഡാണ് സാധനം. ഇളകാനുള്ളതെല്ലാം ഈ ഒരു ക്ലീനിങ്ങോടെ ഇളകി ഇനി പോരും. ഈ ഒരു പാറ്റേൺ, ഒരു വിൻറ്റേജ് ലെവലിലെത്തിച്ച ഈ ഒരു പാറ്റേൺ ഇതിൽ തന്നെ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. പിന്നെ പെയിൻറ്റും വാർണിഷും അതൊന്നും യൂസ് ചെയ്യണ്ട, കാരണം നമ്മളിത് കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളായതുകൊണ്ട് ഇതിനകത്ത് വാർണിഷും പെയിൻറ്റുകളും മറ്റു രീതിയിലെ സാധനമൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതല്ലത്. അപ്പം വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മുടെ സ്പൂണും സെക്കൻഡ് നമ്മുടെ ചട്ടുകവും. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.